നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ വരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സി ബി ഐയുടെ നിലപാട് അറിയിക്കാനായി ബച്ചു കുറിയൻ തോമസ് അദ്ദേഹത്തിന്റെ ഈ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസമാണ് സി ബി ഐ നിലപാട് തേടി കത്തയച്ചിരുന്നത് എന്തായാലും സി ബി ഐ ആസ്ഥാനത്ത് ചർച്ച നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കേന്ദ്രം നേരിട്ട് ഇടപെടുമോ ഇല്ലയോ നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിബിഐ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയാണ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും കാര്യങ്ങൾ അതാണ് അറിയേണ്ടത് എന്തായാലും നിലവിലേതായാലും സിബിഐ ആസ്ഥാനത്തൊക്കെ തന്നെ ചർച്ച സജീവമാണ് ഹർജിയിൽ തീരുമാനമാകും വരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുത് എന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ആവശ്യപ്പെടുകയാണ് പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്ന ആളുമാണ് കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച് തെളിവുകളാകുമെന്നാണ് ഹർജിക്കാരിയുടെ വാദം പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചുവെന്നാണ് സംശയിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു എസ് ഐ ടി അന്വേഷണം പേരിന് മാത്രമെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണ് എന്ന് കുടുംബം കോടതിയിൽ പറയുന്നു സിബിഐ അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മന്ദഗതി വരെ സംശയത്തിന്ടയാക്കുകയാണ് സി പി എമ്മിനെയും സർക്കാരിനേയും കുഴുക്കി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതോടുകൂടി നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടുകയാണ് മറനീക്കി പുറത്തുവന്നത് പത്തനംതിട്ട സി പി എം ഇപ്പോഴും നവീൻ കുടുംബത്തിനോടൊപ്പമാണ് ഒക്ടോബർ പതിനാലിന് കളക്ടറേറ്റിൽ എ ഡി എമ്മിന് നടന്ന യാത്രയപ്പ യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ ക്ഷണിക്കാതെ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും പിറ്റേന്ന് ഏഴിനാണ് എ ഡി എമ്മിനെ കാർട്ടേഴ്സിൽ തൂങ്ങിമച്ച നിലയിൽ ബന്ധുക്കൾ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതാണ് തുടക്കത്തിൽ വിവാദമായത് ആത്മഹത്യ കുറിപ്പിൽ ഉണ്ട് എന്നും അത് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവയ്ക്കുകയാണ് എന്നും പലരും ആവർത്തിച്ച വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ബന്ധുക്കൾ എത്തും മുമ്പ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ിൽ നിന്നെല്ലാം സംഗതി കൊലപാതകമാണ് എന്ന് സംശയിക്കേണ്ടി വരും ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നവീന്റെ സഹോദരന്റെ പരാതി ലഭിച്ച് മൂന്നാം നാളിൽ ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കേസ് ചുമത്തി ഇതോടെ ദിവ്യ ഒളിവിൽ പോവുകയും ചെയ്തു മരണം നടന്ന പതിനഞ്ചാം നാളിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച് കീഴടങ്ങുന്നതുവരെ ദിവ്യയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിച്ചു ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് കാരണമായി കൈക്കൂലി കഥയിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന ഈ പമ്പുടമ്മ ടി വി പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അടിമുടി ദുരൂഹതയുമുണ്ട് ഒപ്പിലും പേരിലും വരെ വൈരുദ്ധ്യം എന്നിട്ടും അന്വേഷണം ആ വഴിക്ക് പോയില്ല കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവൊന്നും ദിവ്യ ഹാജരാക്കിയതുമില്ല പ്രശാന്തിന് എതിരെ കാര്യമായ അന്വേഷണവും നടന്നില്ല പെട്രോൾ പമ്പ് ഇടപാടിൽ ബിരാമി എന്ന ആരോപണവും അന്വേഷിച്ചില്ല പമ്പിന് എൻഒ സി നൽകിയതിന് എ ഡി എമ്മിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകി കളക്ടർ പിന്നീട് മാറ്റി പറഞ്ഞു ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായി ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്ക് പോലീസിനും കളക്ടർ മൊഴി നൽകി യാത്രയപ്പ് യോഗത്തിന് കളക്ടർ ക്ഷണിച്ചു എന്ന ദിവ്യയും ഇല്ലെന്ന കലക്ടർ നൽകിയ മൊഴികൾ വേറെയും ഇതിനിടെ നവീൻ ബാപ്പുവിന് ക്ലീൻ ചിറ്റ് നൽകിയ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ട് വേറെയും ഉണ്ടായിരുന്നു റവന്യൂ മന്ത്രിയുടെ പിന്തുണയാണ് എ ഡി എമ്മിന്റെ കുടുംബത്തിന് ആകെയുള്ളത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത് അതുവരെ അന്വേഷിച്ച് ടൌൺ പോലീസിനേക്കാൾ മന്ദഗതിയിലായി പിന്നീടുള്ള നീക്കങ്ങൾ പോലീസിന്റെ മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് അഭിഭാഷകൻ കോടതിയിൽ പരാതിപ്പെട്ട ശേഷമാണ് ആ വഴിക്ക് അന്വേഷണ സംഘം ചിന്തിച്ചത് പോലും ഈ നിലയ്ക്ക് പോയാൽ സിബിഐ അന്വേഷണം വേണ്ടിവരുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകർ തന്നെ സൂചിപ്പിച്ചിരുന്നു കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്നായിരുന്നു സിബിഐ നിലപാട്